ഹലോ എവരിവൺ, ദിസ് ഇസ് സുജിത് ഭക്തൻ ഫ്രം ടെക് ട്രാവൽ ഈഡ്. ആൻഡ് ഞാൻ ഇന്ന് പോകുന്നത് ബന്നാർഘട്ട നാഷണൽ പാർക്കിലേക്കാണ്. ബാംഗ്ലൂരിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രവും അവിടെ ഒരു സൂ ഉണ്ട്, പിന്നെ സഫാരിയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. കാട്ടിലൂടെ നമുക്ക് വണ്ടിയിൽ കയറി സഫാരിക്ക് പോകാം, മൃഗങ്ങളെ കാണാമെന്നാണ് മെയിൻ അട്രാക്ഷൻ. എന്തായാലും നമുക്കൊന്ന് പോയിട്ട് വരാം. മജസ്റ്റിക്ക് ഡയറി സർക്കിൾ തുടങ്ങി ബാംഗ്ലൂരിലെ മിക്ക സ്ഥലങ്ങളിൽ നിന്നും ഇവിടേക്ക് ഓളോ ബസ്സുകൾ ഉൾപ്പെടെയുള്ള സർവീസുകൾ അവൈലബിൾ ആണ് ബന്നാർഘട്ട നാഷണൽ പാർക്കിലേക്ക് വരാനായിട്ട്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തൊരു ദിവസം എന്ന് പറയുന്നത് ഒരു വീക്കെൻഡ് ആയിപ്പോയി. അത് കാരണം തന്നെ ഞാൻ കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. എനിക്ക് നല്ലൊരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. എന്തായാലും ബന്നാർഘട്ട നാഷണൽ പാർക്കിൽ വന്നിട്ട് ഇവിടെയുള്ള ഈ തിരക്കും ഈ ആളുകൾ ഈ മൃഗങ്ങളെക്കാട്ടി കൂടുതലായിട്ട് ഇവിടെയുള്ള മനുഷ്യരെയും പിന്നെ ഇവിടെ നമ്മളിപ്പോൾ കാണുന്ന ഈ ഭക്ഷണ പദാർത്ഥങ്ങളും മറ്റുമൊക്കെ ഞാൻ കഴിച്ച് എൻജോയ് ചെയ്ത് സുഖം കണ്ട് തിരിച്ചു മടങ്ങേണ്ടതായിട്ട് വന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഞാൻ പകർത്തിയ കുറച്ച് കാഴ്ചകൾ എന്തായാലും നിങ്ങൾക്കായിട്ട് ഞാൻ മുന്നിലേക്ക് എത്തിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൂടെ ഞാൻ പറഞ്ഞുതരാം. ബന്നാർഘട്ടയ്ക്ക് വരികയാണെങ്കിൽ ശനി ഞായറും അവധി ദിവസങ്ങളിലൊക്കെ വരികയാണെങ്കിൽ ഇതേപോലെ ഇവിടെ ധാരാളം ആളുകളുടെ ഇടയ്ക്ക് കുറേ സമയം ക്യൂനിക്കേണ്ടി വരും. അപ്പോൾ നേരത്തെ മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വരാനുള്ള സൗകര്യമുണ്ട്, ഓൺലൈൻ ബുക്കിംഗ് സൗകര്യമുണ്ട്. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഈ പറഞ്ഞ അവിടെ ക്യൂ ഒക്കെ ഒഴിവാക്കാം. ഇപ്പം ഞങ്ങളുടെ ഒരു പെട്ടെന്നുള്ള ട്രിപ്പായ കാരണം ഇവിടെ വന്നിപ്പോൾ ക്യൂ നിൽക്കുകയാണ്. ബന്നാർഘട്ട ബയോളജിക്കൽ പാർക്ക് .org എന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇവിടേക്കുള്ള എൻട്രി ടിക്കറ്റും പിന്നെ അതേപോലെ ഇപ്പോൾ സഫാരി ടിക്കറ്റും ഒക്കെ ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വരാൻ സാധിക്കും. ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് സഫാരിയാണ്. നമ്മൾ അവരുടെ വാഹനത്തിനുള്ളിൽ കയറിയിട്ട് കാട്ടിനുള്ളിലേക്ക് കാഴ്ചകൾ കാണാനായിട്ട് കൊണ്ടുപോകും. അതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. പിന്നെ സൂ ഉണ്ട്, ബട്ടർഫ്ലൈ പാർക്കുണ്ട്. സഫാരിക്ക് ഇവർ ചാർജ് ചെയ്യുന്നത് ഒരു 260 രൂപയാണ് ബസ്സിലുള്ള സഫാരിക്ക് ഇവർ ചാർജ് ചെയ്യുന്നത് ഒരു അഡൾട്ടിന്. പിന്നെ സൂ എൻട്രിക്ക് 80 രൂപയും ബട്ടർഫ്ലൈ പാർക്കിൽ 30 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. കുട്ടികൾക്കും സീനിയർ സിറ്റിസൻസിനും പ്രത്യേകം ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. AC ബസ് സർവീസ് അവൈലബിൾ ആണ്. AC ബസ് സർവീസിന് 500 രൂപ. പിന്നെ നമുക്ക് സ്പെഷ്യലി നമുക്ക് ജീപ്പ് നമുക്ക് മാത്രമായിട്ട് എടുത്തിട്ട് ഉള്ളിലേക്ക് പോകാം. 6 സീറ്റുള്ള നോൺ AC ജീപ്പിന് 3000 രൂപ, പിന്നെ 6 സീറ്റുള്ള AC ജീപ്പിന് 3500 രൂപ. അപ്പോൾ അങ്ങനെ വിശദമായിട്ടുള്ള താരിഫും മറ്റുമൊക്കെ അവരുടെ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം മുൻകൂട്ടി ഓൺലൈനായിട്ട് കണ്ട് ബുക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ എസ്പെഷ്യലി നിങ്ങൾ വീക്കെൻഡ്സിൽ ഇവിടെ വന്നിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാം. കാരണം ഞാനിപ്പോൾ വന്ന ദിവസം വീക്കെൻഡ് ആയതുകൊണ്ട് ധാരാളം ഭയങ്കര ആളുകൾ ഹോൾ ബാംഗ്ലൂർ വാസ് ദെയർ എന്ന് എനിക്ക് പറയാൻ പറ്റും. അതുപോലെ തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീക്ക് ഡേയ്സിൽ വരികയാണെങ്കിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് വന്ന് കണ്ടിട്ട് പോകാൻ സാധിക്കും. നിങ്ങൾക്ക് ശരിക്കും ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർക്ക് ഒരു ദിവസം മുഴുവൻ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കാഴ്ചകൾ ബന്നാർഘട്ട നാഷണൽ പാർക്കിലുണ്ട്. അപ്പോൾ എന്തായാലും ഇനി അടുത്ത ബാംഗ്ലൂർ യാത്രയിൽ നിങ്ങൾ തീർച്ചയായും ബന്നാർഘട്ട നാഷണൽ പാർക്ക് മിസ് ചെയ്യാതെ കണ്ട് സഫാരി അടക്കം പോയിട്ട് എൻജോയ് ചെയ്ത് വരാൻ പറ്റുമെങ്കിൽ അത് എൻജോയ് ചെയ്യുക.
ആർജിയുടെ നാഷണൽ പാർക്കിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നല്ല മലയാളത്തിലുള്ള നല്ല യാത്രാ വിവരണങ്ങളാണ് ഞാൻ എൻ്റെ ചാനലിൽ ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോട് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം കൂടുതൽ വീഡിയോയുമായിട്ട് കാണുന്നതുവരെ ദിസ് ഇസ് സുജിത് ഭക്തൻ സൈനിങ് ഓഫ് ഫ്രം ബന്നേർഘട്ട നാഷണൽ പാർക്ക്.